Hello everyone. Welcome back to A to Z Media. നമ്മള് സിക്സ് എമ്മിന്റെ പ്രാക്ടിക്കൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം കുറെ കുട്ടികൾ ഈ പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കൺഫ്യൂഷൻസും സംശയങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടി ഒരു മറുപടി എന്ന നിലയിലേക്കാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളില്ലാതെ കറക്റ്റ് കണ്ടന്റ് മാത്രം പറഞ്ഞു പോവാണ്. അപ്പം ആദ്യമേ എനിക്ക് പറയാനുള്ളത്, പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര പേടിപ്പെടുത്തേണ്ട ഒരു സംഭവമല്ല. ഓക്കെ, നിങ്ങളിങ്ങനെ ഭയങ്കര ബേജാറായി വീതിയോട് കൂടി നോക്കി കാണേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആണ്. ഓക്കെ, അപ്പം ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള മായം ചേർക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആദ്യം ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വേണം, അതായത് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടായിരിക്കണം, അപ്പൊ എന്തായാലും ഉണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ റെക്കോർഡിനകത്ത് ഇലക്ട്രോണിക്സ് ആണെങ്കിലും ജനറൽ ആണെങ്കിലും 18 എക്സ്പെരിമെന്റ്സ് മിനിമം വേണം. ഓക്കെ, 20 ആണ്, 18 മതി, ഹാളിൽ കയറാൻ 18 മതി. പക്ഷെ ആരും 18 നിർത്തരുത്, 20 തന്നെ മുഴുവനായിട്ട് എഴുതുക. ഈ റെക്കോർഡ് എഴുതുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സിൽ വരുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ എന്തായാലും റെക്കോർഡ് എഴുതി കഴിഞ്ഞു, എന്നിരുന്നാലും ഇനിയും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നീറ്റ്നെസ് ആണ്, മാർക്ക് നോക്കുന്നത് നീറ്റ്നെസ്സിനാണ്, അതിനൊരു ചെറിയ ശതമാനമേ ഉള്ളൂവെങ്കിലും നീറ്റ്നെസ് നോക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നോക്കുന്നത്, നിങ്ങളുടെ പ്രോപ്പർ പേജ് നമ്പർ ഇല്ലേ, അതുപോലെ നിങ്ങളുടെ ഇൻഡെക്സ് കറക്റ്റ് അല്ലേ, അതുപോലെ പിന്നെ എന്താ പറയുക, ഇതിനകത്തുള്ള ഡയഗ്രാംസ് കറക്റ്റ് അല്ലേ, ആ ഫ്രണ്ട് പേജ്, അതിന്റെ സീല്, കാര്യങ്ങൾ ഒക്കെ വൃത്തിയല്ലേ എന്നുള്ളത് നോക്കുന്നത്. ഓക്കെ, ഗ്രാഫ്, അതിന്റെ യൂണിറ്റുകൾ, കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടില്ലേ എന്ന് നോക്കും കേട്ടോ. അപ്പൊ നീറ്റ്നെസ്സും അതിന്റെ കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് ഷുവറാണ്. ഓക്കെ, നിങ്ങളുടെ റെക്കോർഡിന് വരുന്നത് 10 മാർക്കാണ്. അപ്പം ഈ പറഞ്ഞ എന്താ പറയുക, ഒരു 8 മാർക്ക് നിങ്ങൾക്ക് അതിൽ ഉറപ്പിക്കാം. നിങ്ങളുടെ ഈ പറഞ്ഞ 20 എക്സ്പെരിമെന്റ്സ് കൃത്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്ക് ഉറപ്പിക്കാം. ബാക്കി ഞാൻ ഈ പറഞ്ഞ ഡേറ്റ്, പേജ് നമ്പർ, അതുപോലെ ഇൻഡെക്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടി ഒരു 2 മാർക്കൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 8 മാർക്ക് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും 20 എക്സ്പെരിമെന്റ്സ് എഴുതിയിരിക്കണം എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് 80-ൽ 8 മാർക്ക് ഇപ്പോൾ ആയി. ഓക്കെ, ഇനി അടുത്ത കാര്യം പറയാനുള്ളത് ഫോർമുല തിയറി പ്രിൻസിപ്പിൾ. ഓക്കെ, അടുത്ത 22 മാർക്ക് പോകുന്നത് ഫോർമുല തിയറി പ്രിൻസിപ്പിളിനാണ്. ഈ ഫോർമുല തിയറി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് അറിയാലോ, ആ എക്സ്പെരിമെന്റിന് വേണ്ടുന്ന ഫോർമുലാസ് അതിനകത്തുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പിന്നെ എന്താ പറയുക, നമ്മുടെ ഫോഴ്സ് ഈക്വൽ ടു എം ഇൻറ്റു എ, എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, അങ്ങനെ എക്സ്പ്രഷൻ കാണിച്ചാൽ എഫ് എന്താണ് ഫോഴ്സ് ആണ്, എം മാസ് ആണ്, എ ആക്സലറേഷൻ ആണ്, അങ്ങനെ നമ്മൾ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യില്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് വൃത്തിയായിട്ട് അതിന് വേണ്ട മിനിമൽ ഡയഗ്രാമും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 22 മാർക്കിനകത്ത് നിങ്ങൾക്ക് 14 മാർക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഫോർമുല തിയറി പ്രിൻസിപ്പിൾ, ടോട്ടൽ 22 മാർക്കാണ്. അതിനകത്ത് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ മുഴുവൻ വിശദാംശങ്ങളിലുള്ള, അതായത് പിന്നെ ഈ പറഞ്ഞ ഫോർമുല തിയറി പ്രിൻസിപ്പിൾ അതിനകത്ത് വരുന്ന ഫോർമുലാസ് മാത്രം, ഓക്കെ, നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ 14 കിട്ടുള്ളൂ. ബാക്കി അതിന്റെ തിയറി ആൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണ് വെച്ചപ്പോ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ആണ് എഴുതുക. ഓക്കെ, അപ്പൊ യങ്സ് മോഡുലസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ്, അതിനകത്ത് എന്താണ് മോഡുലസ്, എന്താണ് ഇലാസ്റ്റിസിറ്റി, എന്താണ് സ്ട്രെസ്, സ്ട്രെയിൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫർണിഷ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 8 മാർക്ക് ബാക്കിയും കൂടെ കിട്ടുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കേസിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോ ഉദാഹരണത്തിന് നിങ്ങളുടെ എന്താ പറയുക, റെക്ടിഫയർ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ഇലക്ട്രോണിക്സിനകത്തുള്ള റെക്ടിഫയർ, റെക്ടിഫയർ ചെയ്യുമ്പോൾ എന്താണ് റെക്ടിഫയർ, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിനകത്ത് എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്, എങ്ങനെയാണിത് റെക്ടിഫിക്കേഷൻ നടക്കുന്നത്, എന്താണ് കപ്പാസിറ്ററിനുള്ള റോള്, അല്ലെ, എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്, എന്താണ് ഫോർവേഡ് ബയസ്, എന്താണ് ബാക്ക്വേർഡ് ബയസ്, ഇങ്ങനെ ബ്രീഫ് ആയിട്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കിട്ടും. അങ്ങനെ 22 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോ എക്സ്പെരിമെന്റും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന സാധനം അത് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് അല്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഈ പറഞ്ഞ പിന്നെ ബുക്കിനകത്ത് ഒരു ബുക്കിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇല്ല, അതായത് കംപ്ലീറ്റ് അല്ലാതെ. ഓക്കെ, തന്നെയല്ല അത് യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസിൻ്റെയാണ്, അതൊരു നല്ല ഓർഡർ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ നടക്കണില്ല. അതായത് ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ തിയറി ആൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഭാഗം കൂടുതലായിട്ട് വിശദമാക്കിയിട്ടില്ല. അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, എന്താണ് ഇതിന് വേണ്ട ഫോർമുല എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അപ്പൊ അതിനെ കുറിച്ച് അഡീഷണൽ ആയിട്ടുള്ള ഞാനീ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഹാഫ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന തിയറി അതിനകത്തില്ല, അല്ലെ? സ്പെക്ട്രോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വേണ്ടുന്ന തിയറി ആൻഡ് പ്രിൻസിപ്പിൾ അതിനകത്തില്ല, ഫോർമുല മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പോരാ, ഈ 14+8 മാർക്കും കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വേണം. അപ്പൊ ഓരോ എക്സ്പെരിമെന്റും വെറും ഫോർമുല മാത്രം സ്റ്റിക്ക് ചെയ്യരുത്. ഇനിയിപ്പോ ഇൻ കേസ് നിങ്ങൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഇപ്പൊ എത്രയാണ്, റെക്കോർഡ് നിങ്ങൾക്ക് 8 ഉണ്ട്, അല്ല ഈ ഫോർമുല മാത്രം പഠിക്കാണിച്ചാൽ അത് കംപ്ലീറ്റ് കിട്ടോ, ഫോർമുല ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞ കംപ്ലീറ്റ് ഫോർമുല പഠിക്കാണിച്ചാൽ ഒരു 14 അങ്ങനെയും കിട്ടി. അപ്പൊ 14+8 എത്ര, 22 മാർക്ക് ഇപ്പൊ നിങ്ങളുടെ കയ്യിലായി, നിങ്ങൾ ഏകദേശം പാസ്സാവാറായി കേട്ടോ. ഓക്കെ, ഇനി ബാക്കി 8 മാർക്ക് നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. തിയറി ആൻഡ് പ്രിൻസിപ്പിൾ എഴുതിയിട്ടുള്ള 8 മാർക്ക് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അത്രയാണ്. ഇനി അടുത്ത ഭാഗം വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗ് ആണ്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ അപ്പാരറ്റസിനെ റെഡി ആക്കി വെച്ചാൽ അതിനാണ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ജനറൽ പ്രാക്ടിക്കൽസിനകത്ത് ഒരുവിധം പ്രാക്ടിക്കൽസിനൊന്നും അധികം കണക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അത് അഡ്ജസ്റ്റഡ് ആൻഡ് സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അതേസമയം നിങ്ങളുടെ എന്താ പറയാ ഇലക്ട്രോണിക്സ് ആണിച്ചാൽ അതിനകത്ത് നിങ്ങൾ കണക്ഷൻസ് ഒന്ന് ചെയ്യേണ്ടി വരും. കണക്ഷൻ ഡയഗ്രാം പ്രോപ്പർ ആയിരിക്കണം. അതിനകത്ത് തന്നെ പറയാനുള്ളത്, നിങ്ങളിപ്പോ ഇലക്ട്രോണിക്സിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹാഫ് ആഡർ ഫുൾ ആഡർ ഐസി ഒക്കെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണെങ്കിൽ അതിനകത്ത് പിൻ ഡയഗ്രാം നിർബന്ധമാണ്. ഞാനത് പ്രത്യേകം പറയാൻ കാരണം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, നിങ്ങളൊരു എന്താ പറയാ യൂണിവേഴ്സിറ്റി തരുന്ന ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് പിൻ ഡയഗ്രാം ചിലതിൽ കാണിക്കുന്നില്ല. പിൻ ഡയഗ്രാം ആ ടെക്സ്റ്റ് ബുക്കിന്റെ ബിഗിനിങ്ങിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം അത് നിർബന്ധമാണ്. ഐസി വെച്ചിട്ടുള്ള എല്ലാ എക്സ്പെരിമെന്റ്സിനും പിൻ ഡയഗ്രാം നിർബന്ധമാണ്. സർക്യൂട്ട് ഡയഗ്രാം മാത്രം പോരാ കേട്ടോ. അതിനകത്ത് ആൻറ്റിനോറൊക്കെ കാണിക്കുന്ന ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, അതിനകത്ത് പിൻ നമ്പർ ഒക്കെ കാണിച്ചിട്ടില്ലേ, ആ ഡയഗ്രാം മസ്റ്റ് ആണ് കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗിനകത്ത് ആ പറഞ്ഞ ഇലക്ട്രോണിക്സ് എക്സ്പെരിമെന്റ്സ് ആണെന്നുവെച്ചാൽ നിങ്ങൾ സർക്യൂട്ട് കണക്ട് ചെയ്ത് റീഡിങ് കിട്ടുന്ന രീതിയിലാണ്. ജനറൽ ആണെങ്കിൽ ഏകദേശം എക്സ്പെരിമെന്റ്സ് ഒക്കെ, ഉദാഹരണത്തിന് സ്പെക്ട്രോമീറ്റർ ആണ് എഴുതുക, അതിനകത്ത് എന്താണ് നിങ്ങൾ ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞ് എന്താ പറയുക സ്പെക്ട്രോമീറ്റർ ഫസ്റ്റ് റീഡിങ്ങിന് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി വെക്കുക, അതിനാണ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗ് ഓക്കെ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 14 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ജനറലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് 14 മാർക്ക് എന്തായാലും കിട്ടും. ഇലക്ട്രോണിക്സ് ആണിച്ചാൽ നിങ്ങൾ കണക്ഷൻസ് ചെയ്തു കഴിഞ്ഞാൽ 14 മാർക്ക് കിട്ടും. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, അതിനൊരു 6 മാർക്ക് കൂട്ടാം. അപ്പൊ 22 മാറും 28. ഓക്കെ, 28 അവിടെ കിടക്കട്ടെ, നിങ്ങൾ പാസ്സായി. ഓക്കെ, 35% വേണ്ടത്. ഓക്കെ, എനിക്ക് തോന്നുന്നു 35 അവിടെ നിൽക്കട്ടെ. അപ്പം അതിനകത്ത് നോക്കാം നമുക്ക്, പെർസെൻറ്റേജ് എനിക്ക് അത്ര ഒരു ഉറപ്പില്ല. എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലിന് 50% വേണോ അതോ 40 ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും നോക്കട്ടെ, അതവിടെ നോക്കാം. ഇനി അടുത്ത് വരുന്നത് ടാബുലേഷൻ, ഒബ്സർവേഷൻ ആൻഡ് പെർഫോമൻസ് ആണ്. ടാബുലേഷൻ, ഒബ്സർവേഷൻ ആൻഡ് പെർഫോമൻസ്. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക ഒബ്സർവേഷൻ കോളത്തിനകത്ത് ഈ പറഞ്ഞ വാല്യൂസ് ആഡ് ചെയ്തില്ലേ, അതെപ്പോഴും പേന കൊണ്ട് തന്നെ എഴുതി വെക്കുക കേട്ടോ. ആ എഴുതി വെക്കുന്നതാണ് എന്ത് നിങ്ങളുടെ ടാബുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം. അതായത് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗ് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെക്ക് ടാബുലേഷനും എന്താ പറയുക ഒബ്സർവേഷനും എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പം ഇലക്ട്രോണിക്സിനകത്ത് നിങ്ങൾ സർക്യൂട്ട് കണക്ട് ആവാതെ നിന്നാൽ നിങ്ങൾ അവിടെ സ്റ്റക്ക് ആവും. പിന്നെ ടാബുലേഷൻ, ഒബ്സർവേഷൻ, പെർഫോമൻസ് എന്ന ഭാഗത്തേക്ക് കിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കണക്ഷൻസ് പ്രോപ്പർ ആയിരിക്കണം. മെമ്മറൈസ് ചെയ്യാൻ നിൽക്കരുത്. എല്ലാ ഡയഗ്രാംസും നിങ്ങൾ വരച്ചു നോക്കി തന്നെ വേണം കേട്ടോ. നിങ്ങൾ വെറുതെ ഇതിങ്ങനെ അതങ്ങനെ അത് അങ്ങോട്ട് പോകുന്നു ഇത് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ വെറുതെ മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പേനയും പേപ്പർ എടുത്തിട്ട് ഇത് വരച്ച് പഠിക്കണം. എന്നാൽ മാത്രമേ എക്സാം ആളെ നിങ്ങൾക്കത് റീകാൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് പല പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ടാബുലേഷൻ, ഒബ്സർവേഷൻ, അതുപോലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം വൃത്തിയായിട്ട് ബാക്കിയുള്ള ഒരു പരാശ്രയം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എക്സാമിനറുടെയോ വേറെ ആരുടെയും സഹായം ഇല്ലാതെ നിങ്ങൾ എത്ര കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിന് മൊത്തം 20 മാർക്ക് കിട്ടും. ഓക്കെ, 20 മാർക്ക്. അപ്പൊ അതിനകത്ത് നമുക്കൊരു 10 കൂട്ടാം. ഓക്കെ, അപ്പൊ 28+10 38 മാർക്കായി. ഓക്കെ, പിന്നെ കാൽക്കുലേഷൻ, റിസൾട്ട്, ഗ്രാഫ്, യൂണിറ്റ്. കാൽക്കുലേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് കാണിച്ചിരിക്കണം. കാൽക്കുലേഷൻ അതിനകത്ത് എഴുതിയാണ് കാണിക്കണം. നിങ്ങൾ വെറുതെ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇങ്ങനെ കൂട്ടിയാണ്ട് അതായത് വാല്യൂ ചെയ്യാൻ പോരാ, സ്റ്റെപ്പായിട്ട് അവിടെ വാല്യൂസ് എഴുതണം. എന്നിട്ട് നിങ്ങൾ അത് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങളിപ്പം ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് ചെയ്ത് കാണിച്ചിരിക്കണം കേട്ടോ. പിന്നെ കാൽക്കുലേഷൻ അതാണ്. പിന്നെ റിസൾട്ട്, റിസൾട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തെഴുതണം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് റിസൾട്ട് ആയിരിക്കണം എക്സ്പെരിമെന്റിന്റെ, നിങ്ങളുടെ പേപ്പറിന്റെ ഏറ്റവും ലാസ്റ്റ് റിസൾട്ട് ആയിരിക്കണം. ആ റിസൾട്ടിനകത്ത് നിങ്ങൾ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്തെഴുതണം കേട്ടോ. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പൊ കാലിബ്രേഷൻ ഓഫ് എമീറ്റർ എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു, ഹൈ റേഞ്ച് ലോ റേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്.
ആ ഭാഗം നിങ്ങൾ പലരും റിസൾട്ട് ചെയ്താറില്ല. റിസൾട്ട് എന്താണ്? ദ ഗിവൺ അമ്മീറ്റർ ഈസ് കാലിബ്രേറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. അങ്ങനെയാണ് റിസൾട്ട് ചെയ്ത്. അപ്പൊ റിസൾട്ട് നിർബന്ധമായിട്ടും എടുത്ത് എഴുതണം. പിന്നെ ഗ്രാഫ്, ഗ്രാഫിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് എഴുതി കൊടുക്കൂലേ, അത് എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല് അതിനകത്ത് എന്താ പറയാ, ഈ പറഞ്ഞ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫിന്റെ ഒരു മോഡൽ അതിനകത്ത് വരക്കണം. ഉദാഹരണത്തിന് ഐ ഡി കർവ്, ഐ ഡി കർവിനകത്ത് ഐയും ഡിയും വരച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പുള്ള കർവ് ഉണ്ട്, ആ കർവ് നിങ്ങൾ അവിടെ പ്ലോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം റഫായിട്ട്. അതിനുശേഷം നിങ്ങൾ വാല്യൂസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, വാല്യൂസ് മാർക്ക് ചെയ്തുകൊണ്ട് ഒറിജിനൽ ഗ്രാഫ് പേപ്പറിൽ ഒരു പ്ലോട്ടും വേണം. അപ്പം ഗ്രാഫ് ഉണ്ടെങ്കിൽ രണ്ട് ഗ്രാഫ് വരക്കണം, ഒന്ന് നിങ്ങൾ എക്സ്പെരിമെന്റ് ഇനീഷ്യലി സബ്മിറ്റ് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എഴുതുന്നതിനകത്ത് റഫ് പ്ലോട്ട് വേണം, രണ്ട് നിങ്ങളുടെ എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ട് ആ വാല്യൂസ് വെച്ചിട്ടുള്ള പ്ലോട്ടും വേണം. ഓക്കെ, അതാണ് കാൽക്കുലേഷൻ റിസൾട്ട് ഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ്, ഏത് എക്സ്പെരിമെന്റ് ചെയ്താലും അതിന്റെ എന്താണിപ്പോ നിങ്ങൾ കണ്ടെത്തിയത് അതിന്റെ യൂണിറ്റ് അതിലുണ്ടായിരിക്കണം. അതുപോലെ യൂണിറ്റ് അവിടെ മാത്രമല്ല, നിങ്ങളിപ്പം ലീസ് കൗണ്ട് ഒക്കെ കാണിക്കുമ്പോൾ അത് സെന്റിമീറ്ററിലാണോ മീറ്ററിലാണോ മില്ലിമീറ്റർ ആണോ സ്പെക്ട്രോമീറ്റർ ആണെന്ന് വെച്ചാൽ ഡിഗ്രി ആണോ മിനിറ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ വൃത്തിയായിട്ട് ഓരോ സ്ഥലത്തും യൂണിറ്റുകൾ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്ക്. ഓക്കെ, ആ 10 മാർക്കിനകത്ത് നിന്ന് നമുക്കൊരു 4 മാർക്ക് കൂട്ടാം. ഓക്കെ, 38 ഉം 4 ഉം 42 മാർക്കായി. അപ്പൊ 42 മാർക്കായി കഴിഞ്ഞാൽ ജയം ഉറപ്പാണ്. എത്രയാണ് ജയിക്കാനുള്ള മാർക്ക് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഇനി വൈവക്ക് 4 മാർക്കേ ഉള്ളൂ. ഓക്കെ, 80-ൽ 4 മാർക്കേ വൈവക്ക് ഉള്ളൂ. അപ്പൊ എല്ലാവരും കരുതും വൈവക്ക് പഠിക്കണ്ട. ഓക്കെ, വൈവക്ക് പഠിക്കണ്ട, അത് വെറുതെ കിട്ടുന്ന പോലെയാണെന്ന് വിചാരിക്കുക. 4 മാർക്കല്ലേ, അത് പോട്ടെ, ബാക്കി 76 ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ ഞാനാണ് നിങ്ങൾ എക്സാം നടത്താൻ വരുന്നെങ്കിൽ ഞാനും നിങ്ങളും ആദ്യമായിട്ട് കാണുകയാണ്, എനിക്ക് നിങ്ങളെ ഒന്നും അറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല, നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ എനിക്ക് ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് ആ 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂറിനകത്ത് നിങ്ങളുമായിട്ട് ഞാൻ നേരിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ആ 4 മാർക്കിനുള്ള വൈവന്റെ സമയത്താണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വരുമ്പം നിങ്ങൾ ഒരു റെസ്പെക്ട് ഒക്കെ കാണിക്കുക കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ടീച്ചേഴ്സിന്, ഒന്ന് എണീറ്റ് നിന്നിട്ട് ആ സർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ സാറ് ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി കൊടുക്കുക. അപ്പം റഫായിട്ട് നിൽക്കരുത്, നിങ്ങളിങ്ങനെ ചെയ്യുന്നതിന് വ്യാപൃതരാകരുത്. സാറ് വന്നു കഴിഞ്ഞാൽ വൈവക്കാണെന്ന് മനസ്സിലാക്കുക, നീറ്റിക്കുക, എന്നിട്ട് സാർക്ക് പറഞ്ഞ വേണ്ട കാര്യങ്ങൾ, അല്ലെ ടീച്ചർ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് ആകെ ബഹുമാനിച്ച് ഇതാക്കണം എന്നല്ല, ഒരു മൈൻഡ് ചെയ്യുക കേട്ടോ, എന്നിട്ട് വേണ്ട കാര്യങ്ങൾ മറുപടി കൃത്യമായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വൈവയും പ്രിപ്പയർ ചെയ്യണം. എനിക്ക് സാധ്യമാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം, സമയം കിട്ടുകയാണെങ്കിൽ മാത്രം കേട്ടോ, അങ്ങനെ ചെയ്യാം. പിന്നെ അത്രയാണ് എന്ത് നമ്മുടെ ജനറൽ ആൻഡ് ഇലക്ട്രോണിക്സ് എക്സ്പെരിമെന്റ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമുള്ളത് പൈത്തൺ ആണ്. നിങ്ങൾ ഇലക്ട്രോണിക്സിനകത്ത് പൈത്തൺ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ പൈത്തൺ വരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ റെക്കോർഡിന് 10 മാർക്കാണ്. അപ്പൊ എന്തായാലും ഇലക്ട്രോണിക്സിന്റെ റെക്കോർഡ് നോക്കുക, അതിനകത്ത് 10 മാർക്കാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വരുന്നത് പ്രോഗ്രാമിന് 15 മാർക്കാണ് കേട്ടോ, പ്രോഗ്രാമിന് 15 മാർക്കാണ്. അപ്പൊ പ്രോഗ്രാം നിങ്ങൾ എന്ത് ചെയ്യരുത്, ബൈഹാർട്ട് ചെയ്യരുത്. പക്ഷേ നിങ്ങൾ ഒരുവിധ ആളുകളൊക്കെ അത് ബൈഹാർട്ട് ചെയ്യാണ്, പക്ഷെ ബൈഹാർട്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എന്താണേലും സംഭവിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്രോഗ്രാം പഠിക്കാൻ. അപ്പൊ പ്രോഗ്രാം എന്ത് ചെയ്യുക, അത് ഇനി ബൈഹാർട്ട് ചെയ്യാണെച്ചാൽ പലാവർത്തി എഴുതിയിട്ട് എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക കേട്ടോ. ബൈഹാർട്ടിങ് ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യുന്ന കാര്യമില്ല, അതിന്റെ ലോജിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് 15 മാർക്കാണ്. ഓക്കെ, അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് അതിന് 15 മാർക്കാണ്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന് അകത്ത് എന്താ സംഭവിക്കുന്നത് അല്ലെ, റീഡ് പിന്നെ ടേക്ക് വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പില് അല്ലെ, ആഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രോഗ്രാമിനെ വിശദീകരിച്ചതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓരോ പ്രോഗ്രാമിനും അൽഗോരിതം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്, നിങ്ങൾ അവിടെ സംഭവിക്കുന്നത് ആദ്യം സ്റ്റാർട്ട് പിന്നെ നമ്മൾ ഇൻപുട്ട് അങ്ങനെ ഇങ്ങനെ പിന്നെ ബ്രാഞ്ച് ഒക്കെ വരച്ചിട്ട് ചെയ്യുന്ന ഒരു വരെയുണ്ട്. ഫ്ലോ ചാർട്ട് പലയിടത്തും ചെയ്യുന്നില്ല, ഫ്ലോ ചാർട്ട് അറിയെങ്കിൽ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ അൽഗോരിതം മതി കേട്ടോ. അപ്പൊ ആ ഫ്ലോ ചാർട്ട് ഉള്ള അൽഗോരിതത്തിന് 15 മാർക്കാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും മാർക്ക് ഫാൾ ചെയ്യുന്നത് എക്സിക്യൂഷനാണ്, എക്സിക്യൂഷൻ 24 മാർക്കാണ്. ഓക്കെ, നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് എഴുതി കൊടുത്ത്, പ്രോഗ്രാമിന്റെ കാര്യത്തിൽ പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ പ്രോഗ്രാം എഴുതി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പിന്നെ 2 പേപ്പറിൽ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പേപ്പറും തരും, വേറൊരു എക്സ്ട്രാ പേപ്പറും ഒരു കാർബൺ കോപ്പിയും തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കാർബൺ പേപ്പർ വെക്കും, ഒരു പേപ്പർ വെക്കും, അതിന്റെ മേലെ കാർബൺ പേപ്പർ വെക്കും, അതിന്റെ മേലെ നിങ്ങൾ പേപ്പർ വെച്ചിട്ട് ഈ പേപ്പറിലാണ് നിങ്ങൾ എഴുതുക. നിങ്ങൾ എഴുതിയത് ടീച്ചറിന് കൊടുക്കും, നിങ്ങൾക്ക് കാർബൺ കോപ്പി തരും. ആ കാർബൺ കോപ്പി നോക്കിയിട്ടാണ് നിങ്ങൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതെന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതിയ പ്രോഗ്രാമും നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത പ്രോഗ്രാമും ഒന്നല്ലേ സാറിന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ കാർബൺ കോപ്പി നോക്കിയിട്ട് ടൈപ്പ് ചെയ്തതും അതും സാറ് ലാസ്റ്റ് മാച്ച് ചെയ്യും. കറക്ഷൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൽ വരുത്താം, ഒരു കുഴപ്പമില്ല. സാറ് ഇന്ന ഇന്ന കറക്ഷൻസ് അതിൽ വരുത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. അങ്ങനെയാണ്
എന്നിട്ട് നിങ്ങൾ ആ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് അത് റൺ ആയി കഴിഞ്ഞാൽ, ജസ്റ്റ് റൺ ചെയ്തിട്ട് അത് ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 മാർക്ക് ഉറപ്പാണ്. പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ മെച്ചം അതാണ്. നിങ്ങൾ ആ പറഞ്ഞ ഡാറ്റ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രോഗ്രാം റൺ ആയി കഴിഞ്ഞാൽ 24 മാർക്ക് ഗ്യാരണ്ടി. ഓക്കെ, പിന്നെ വരുന്നത് റിസൾട്ട് ആണ്. റിസൾട്ടിന് ഇവിടെ 12 മാർക്ക് ഉണ്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, എക്സിക്യൂഷൻ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഔട്ട്പുട്ടായി, വേറെ അതിനകത്തൊന്നുമില്ല, അതവിടെ നേരെ എഴുതിയെടുക്കുക. അതിന് നിങ്ങൾക്ക് 12 മാർക്ക് കിട്ടും. പിന്നെ നേരത്തെ പോലെ തന്നെ വൈവക്ക് 4 മാർക്ക്. ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഇത്രയാണ്. ഇനി പ്രാക്ടിക്കൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊജക്ടിലേക്ക് ഞാൻ വരാം. പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും കോപ്പി അടിക്കരുത്. ഞാൻ എന്താ അത് പറയുന്നത് വെച്ചാൽ, കോപ്പി അടിച്ചിട്ട് അതെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എക്സാമിനർ നന്നായിട്ട് ദേഷ്യം വരും. അപ്പൊ അത് നന്നായിട്ട് നിങ്ങളെ എക്സാമിനെ ബാധിക്കും. ഇത് മറ്റേ യൂണിവേഴ്സിറ്റി എക്സാം പോലെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അതായത് നിങ്ങളുടെ പേപ്പർ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയിക്കൊണ്ട് അവിടെ നിങ്ങളെ വിളിപ്പിച്ചിട്ട് ഡീബാർ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇത് ഇന്റേണൽ എക്സാമിൻ്റെ അതുപോലെ എക്സ്റ്റേണൽ എക്സാമിൻ്റെയും മാത്രം എന്താ പറയുക, ഇതിൽ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യമാണ്. അപ്പം അയാൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എക്സാം എഴുതണോ നിർത്തി പോകണോ എന്നുള്ളത്, കേട്ടോ. അപ്പം ആരും കോപ്പി അടിക്കാൻ നിൽക്കരുത്, അതൊരു പ്രധാനപ്പെട്ട കാര്യം. കോപ്പി അടിച്ചാലാണ് നിങ്ങൾ പെട്ടുപോവുക, അത് പിടിച്ചാൽ നിങ്ങൾ ഫെയിലെന്ന് ഉറപ്പിച്ചോളൂ, കേട്ടോ. അപ്പൊ അതിന് നിൽക്കരുത് ആരും. ഇനി വേറെ കാര്യം പറയാനുള്ളത്, എക്സ്പെരിമെന്റ്സ് നിങ്ങൾ 20 എക്സ്പെരിമെന്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നിർബന്ധമായിട്ടും മുഴുവനും പഠിക്കാം. ഇനി അല്ല, നിങ്ങളുടെ കോളേജിനകത്ത് ഈ 20 എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ നിങ്ങൾ വെക്കാൻ പോകുന്ന 18 എക്സ്പീരിയൻസ് അതൊക്കെ എന്തായാലും ഉണ്ടാവും. 18 എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ എന്തായാലും നിങ്ങളുടെ ടീച്ചറൊരു ഉറപ്പ് പറയും, ആ 18 എക്സ്പീരിയൻസ് നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാതിരിക്കരുത്, അത് മുഴുവൻ പഠിക്കുക. അതിലൊരു ചോയ്സ് ഇല്ല. ചിലര് ചെയ്യാറുണ്ട് 18 എക്സ്പീരിയൻസിനകത്ത് 17 പഠിച്ചിട്ട് ഒന്ന് മാത്രം പഠിക്കാതെ വരിക. അത് ചെയ്താൽ നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ് വന്നാൽ ഒന്നും ചെയ്യാനില്ല. ചേഞ്ച് ഓഫ് എക്സ്പെരിമെന്റ് ഈസ് നോട്ട് അലൗഡ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ റൂൾ നമ്പർ 1 ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറയല, യൂണിവേഴ്സിറ്റി ഇറക്കിയ നോട്ടിഫിക്കേഷനിൽ റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് എക്സ്പെരിമെന്റ്സ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് ഷാൾ നോട്ട് ബി അലൗഡ് എന്നാണ്. അപ്പം എക്സ്പെരിമെന്റ് മാറ്റിത്തരില്ല. അതുകൊണ്ട് അതിന് വേണ്ടുന്ന എന്താ പറയുക പഠനം നിങ്ങൾ ചെയ്തിരിക്കണം. എക്സ്പെരിമെന്റ്സ് ഒറ്റൊന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് നടക്കുക എന്നുള്ളത് ഞാൻ പറയാൻ പോണ്. നിങ്ങൾ എക്സാം ഹാളിലേക്ക് വരുന്നു, നിങ്ങളുടെ അടുത്ത് കയ്യിൽ റെക്കോർഡ് ഉണ്ടാവും, റെക്കോർഡിന്റെ ഫ്രണ്ട് പേജിൽ ഹാൾ ടിക്കറ്റ് വെക്കുന്നു, സാറിൻ്റെ അടുത്ത് കയറുന്നു, സാർ ഇൻസ്ട്രക്ഷൻസ് തരുന്നു. എന്നിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിരത്തി വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് നിന്ന് ഒന്നെടുക്കുക. ആ കിട്ടിയത് എന്താണോ അത് നിങ്ങൾ ചെയ്യണം, വേറെ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. ആ കിട്ടിയ ക്വസ്റ്റ്യൻ നിങ്ങൾ വന്ന എക്സാമിനർക്ക് പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നു. ഓക്കെ, ആ എക്സാം എഴുതാൻ പോയിട്ട് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേപ്പറിനകത്ത് ഫ്രണ്ട് പേജിൽ നിങ്ങളെ പേരും രജിസ്റ്റർ നമ്പറും ആ തന്ന ക്വസ്റ്റ്യനും മാത്രം. തന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ അല്ല. നിങ്ങളിപ്പോൾ ഒരു എയിമാവും പഠിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ഡിഫറെൻറ്റ് എയിമാവും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ പേര് അഡീഷണൽ ഷീറ്റ് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ അഡീഷണൽ ഷീറ്റ്, അതാ തരിക. അതിനകത്ത് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ നമ്പർ, ഓക്കെ, താഴെ പേര് എഴുതണം, കേട്ടോ. യൂണിവേഴ്സിറ്റി എക്സാമിന് സാറിന് പേര് എഴുതാറില്ല, ഇവിടെ പേര് എഴുതണം, പേരും രജിസ്റ്റർ നമ്പർ എഴുതണം. അതിൻ്റെ താഴെ തന്ന ക്വസ്റ്റ്യൻ മാത്രം, എന്നിട്ട് പേജ് മറിക്കുക. എന്നിട്ട് അവിടുന്ന് മുതൽ നിങ്ങളുടെ എയിം, അതുപോലെ അപ്പാരറ്റസ് എന്തൊക്കെയാണ് വേണ്ടത്, ആ ഐ സി കമ്പോണൻസ് ഉണ്ടതിന് വേണ്ട കമ്പോണൻസിന്റെ സ്പെസിഫിക്കേഷൻസ്, റെസിസ്റ്റർ കപ്പാസിറ്റർ അതിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ, അതിനുശേഷം ഫോർമുല തിയറി പ്രിൻസിപ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശദമായിട്ട് എഴുതണം. ഫോർമുല തിയറി പ്രിൻസിപ്പിൾ 22 മാർക്ക്, അത് എഴുതണം. ഒബ്സർവേഷൻ കോളംസ് വരക്കണം, ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിന്റെ മോഡൽ വരക്കണം, സർക്യൂട്ട് ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ സർക്യൂട്ട് വരക്കണം. അതൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സാറിന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. അപ്പൊ സാർ അത് വെരിഫൈ ചെയ്തിട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ അപ്പാരറ്റസിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിനെ വിളിക്കണം, ഇത് കഴിഞ്ഞു എന്ന് പറയണം. അപ്പൊ സാർ ഓക്കെ പറയും, അപ്പൊ നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം. എന്നിട്ട് നിങ്ങളെ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സാറിനെ വീണ്ടും വിളിക്കണം, അപ്പൊ റീഡിംഗ് കാണിച്ചു കൊടുക്കണം. അപ്പൊ സാർ ആ റീഡിംഗ് റൗണ്ട് ചെയ്തിട്ട് അവിടെ സൈൻ ചെയ്യും. അപ്പൊ നിങ്ങളെ ഫസ്റ്റ് റീഡിംഗ് ആയി, നിങ്ങൾക്ക് പിന്നെ ബാക്കി റീഡിങ്സ് എടുക്കാനുള്ള പെർമിഷൻ സാർ തരും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഇടക്ക് സാറ് വന്നിട്ട് വൈവ ചോദിക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ പ്രോസസ്സ് അവസാനിക്കുന്നു. നിങ്ങളെ കാൽക്കുലേഷൻസ് എഴുതുന്നു, റിസൾട്ട് എഴുതുന്നു, അതുപോലെ യൂണിറ്റ് എഴുതുന്നു, നിങ്ങൾ ബൈൻഡ് ചെയ്ത് പേപ്പർ കൊടുക്കുന്നു. ഇത്രയാണ് പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് നിങ്ങളുടെ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊജക്ടിന് മൊത്തം 48 മാർക്കാണ്. ഓക്കെ, പ്ലസ് 12 മാർക്ക് ഇന്റേണൽ, അങ്ങനെ 60 മാർക്കാണ് നിങ്ങളുടെ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റേണൽ മാർക്ക് എത്രയാന്നുള്ളത് നിങ്ങൾക്ക് പറയണ്ടായിരുന്നു അല്ലേ, അതൊന്ന്. ഇനി ബാക്കി നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ പ്രൊജക്ടിനകത്ത് 8 മാർക്ക് വരുന്നത് അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ റെലവൻസ്, മെത്തഡോളജി, ബിബ്ലിയോഗ്രഫി, എക്സ്പെരിമെന്റൽ റിസർച്ച്, ഇത്രയും ഭാഗങ്ങൾക്കാണ് 8 മാർക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ച ടോപ്പിക്കിനനുസരിച്ച് അതിൻ്റെ കണ്ടന്റ് എത്രത്തോളം നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ബാധിക്കും.
റെലവൻസ് ഈ പ്രൊജക്ട് അത്ര റെലവെന്റ് ആണോ എന്നുള്ളതാണ്. അതൊക്കെ റെലവെന്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് നിങ്ങൾക്ക് തരാൻ സാധ്യതയുള്ളൂ. അത് ഓക്കെ. പിന്നെ മെത്തഡോളജി, നിങ്ങൾ അത് ചെയ്യാൻ ഉപയോഗിച്ച മെത്തഡോളജി എന്താണ്? ഇപ്പം യങ്സ് മോഡുലസ് ആണെന്ന് കരുതുക, എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന യങ്സ് മോഡുലസ് ആയതുകൊണ്ടാണ് യങ്സ് മോഡുലസ് പറയുന്നത് കേട്ടോ. അതാണെങ്കിൽ അതിനകത്ത് പല മെത്തേഡ് ഉണ്ട് അല്ലേ. പിന്നെ ടാൻജന്റ് ഉണ്ട്, അതുപോലെ എന്താ പറയുക പിന്നെ പിന്നെ മൈക്രോസ്കോപ്പ് ഉണ്ട്, അങ്ങനെ പല മെത്തേഡ് ഉണ്ട്. അപ്പൊ ഏതാണ് മെത്തേഡ് ഉപയോഗിച്ചത്? ബിബ്ലിയോഗ്രഫി. നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ഏതൊക്കെ ടെക്സ്റ്റ് റെഫർ ചെയ്തു, എവിടെ നിന്നൊക്കെ സൈറ്റ് റെഫർ ചെയ്തു, അങ്ങനത്തെ ബിബ്ലിയോഗ്രഫി അതിനെ ബാധിക്കും. അതുപോലെ നിങ്ങളുടെ ഉപയോഗിച്ച റിസർച്ച് മെത്തഡോളജി, ഇത്രയും കാര്യങ്ങൾക്ക് 8 മാർക്കാണ് വരുന്നത്. ഓക്കെ. പിന്നെ അടുത്ത 10 മാർക്ക് വരുന്നത് അതിന്റെ പ്രസന്റേഷൻ. നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്താൽ, നിങ്ങൾ ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ ആണ്, നിങ്ങൾ മുഴുവൻ പ്രസന്റ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. സാറ് വിളിക്കും, ബാക്കി ഭാഗം ഇന്നാൾ പറയാന്ന് പറയും, അയാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ട ഇടയിൽ നിർത്തിയിട്ട് പറയും ഇനി അടുത്ത ഭാഗം ഇയാൾ പറയും എന്ന് പറയും. അതാണ് ഇത് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രസന്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ അനാലിസിസ്, നിങ്ങളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളിപ്പം കുറെ റിസൾട്ട് ഉണ്ട്, അതെങ്ങനെ അനലൈസ് ചെയ്യുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്തു, അതിനകത്ത് ഇന്ന അനാലിസിസിലാണ് എത്തിച്ചേർന്നത്. അതുപോലെ അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, നിങ്ങളൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് തരിക, അതുപോലുള്ള കാര്യങ്ങൾ, അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ മീൻ കണ്ടു, മോഡ് കണ്ടു, അതിനൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഫൈൻഡിങ്സ്, നിങ്ങൾ എന്താണ് അതിൽ കണ്ടെത്തി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങളുടെ റെക്കമെൻഡേഷൻസ്. ഓക്കെ. അപ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മേജർ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്തത്, അതിന്റെ റെലവൻസ് ഇമ്പോർട്ടൻസ് എന്താണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താണ് കണ്ടെത്തിയത്. ഓക്കെ. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇനി ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊജക്ടിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ 100% സേഫ് ആണ്. ഓക്കെ. അത് വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. അതുപോലെ 10 മാർക്ക് വരുന്ന റിപ്പോർട്ടിന് ലോഗ് ബുക്കിനാണ്. അപ്പൊ പ്രൊജക്ടിനകത്ത് 10 മാർക്ക് നിങ്ങൾക്ക് ഏകദേശം ഉറപ്പായി. ഓക്കെ. നിങ്ങളുടെ റിപ്പോർട്ട്, പ്രൊജക്ട് റിപ്പോർട്ട്, അതിനകത്ത് ലോഗ് ബുക്ക്, ലോഗ് ബുക്ക് നിങ്ങൾ അതിന്റെ കൂടെ നിർബന്ധമായിട്ടും വെക്കണം. ഓക്കെ. നിങ്ങളുടെ പ്രൊജക്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിക്കുന്ന ഒരു ലോഗ് ബുക്ക് ഉണ്ടല്ലോ, ഒരു ഡയറി പോലുള്ള സാധനം, അത് ഒരു എ ഫോർ ബുക്കാണ്. അതിനകത്ത് നിങ്ങൾ ഓരോ ദിവസം എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ലോഗ് ബുക്ക്, അത് വേണം. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഏറ്റവും മാർക്ക് വരുന്നത് വൈവയ്ക്കാണ്. വൈവയ്ക്ക് 20 മാർക്കാണ് കേട്ടോ. അപ്പോൾ വൈവ കുറച്ച് വിശദമായിട്ടും ചോദിക്കും. അപ്പോൾ പ്രൊജക്ടിനകത്ത് നിങ്ങൾ പഠിക്കുന്ന ആ ടോപ്പിക്കിനകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കവർ ചെയ്തിരിക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം കേട്ടോ. അത് വൃത്തിയായിട്ട് ഗൂഗിൾ ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടെത്തി അതൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ കേട്ടോ. അത്രയാണ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഇതുപോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല, നിങ്ങളുടെ പ്രസന്റേഷൻ നന്നായിരിക്കണം. നിങ്ങളുടെ പവർ പോയിന്റിനകത്ത് കുറേ ഡാറ്റ കുത്തിക്കയറ്റി നിങ്ങൾ തിരിഞ്ഞ് ഇങ്ങനെ വായിക്കുക, നിങ്ങളുടെ പിന്നാമ്പറം കണ്ടുകൊണ്ട് സാറിങ്ങനെ ഇരിക്കുക, അതല്ല പ്രസന്റേഷൻ. പി പി ടിക്കകത്ത് കുറച്ച് പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തുക, എന്നിട്ട് ഒരു പോയിന്റ് നോക്കുക, എന്നിട്ട് സാറിനോട് അതിനെ കുറിച്ച് പറയാം. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് സാർ ഇത് പറയാൻ പോകുന്ന മെത്തഡോളജിയാണ്, മെത്തഡോളജി ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുക, പിന്നെ അങ്ങോട്ട് നോക്കില്ല. ഓക്കെ. അതുപോലെ അടുത്ത പോയിന്റ് പറയാം, ഇങ്ങോട്ട് നോക്കിയാണ്ട് കാര്യങ്ങൾ പറയാം. അതുപോലെ ഒബ്സർവേഷൻ കോൾ ഉണ്ടെങ്കിൽ ഒബ്സർവേഷൻ കാണിച്ചിട്ട് ഇന്ന ഇന്ന ഡാറ്റയൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ഇന്ന അനാലിസിസ് ആണ് ഞങ്ങൾ വരുത്തിയത്, അങ്ങനെ പ്രസന്റ് ചെയ്യുക. അല്ലാതെ പിന്നാമ്പുറം തിരിഞ്ഞു നിന്ന് കുറെ വായിച്ചു പോകുന്നതല്ല പ്രസന്റേഷൻ. ഓക്കെ. അത് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ ടൂർ റിപ്പോർട്ടാണ്. ടൂർ റിപ്പോർട്ടിനകത്ത് നിങ്ങളുടെ റിപ്പോർട്ടിന് 8 മാർക്കാണ്. അതുപോലെ നിങ്ങളുടെ ഔട്ട്കം ഓർ അനാലിസിസ് അതിന് 4 മാർക്കാണ്. ഔട്ട്കം ഓർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ടൂർ പോയപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായി, ടൂർ റിപ്പോർട്ട് എന്ന റിപ്പോർട്ട് എന്തൊക്കെ ഉണ്ട്, അനാലിസിസ് എന്ന് പറഞ്ഞാൽ ടൂർ പോയപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി, അതിന്റെ എന്താണ് ഒരു പിന്നെ ഉപകാരം ഉണ്ടായത് എന്താണുള്ള കാര്യങ്ങൾ പറയുന്നത് 4 മാർക്ക്. പിന്നെ അതിനകത്തുള്ള 5 ഫോട്ടോസ് വെക്കണം അതിന് 3 മാർക്കും. അങ്ങനെ ടോട്ടൽ 8, 4, 12, 3, 15 മാർക്കാണ് നിങ്ങളുടെ ഇതിന് വരുന്നത്. ഓക്കെ. ടൂർ റിപ്പോർട്ട് നിങ്ങളുടെ ഇലക്ട്രോണിക്സ് എക്സ്പെരിമെന്റ് കൂടെയാണ് വെക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ പ്രൊജക്ട് ടൂർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്താ പറയാ എക്സാം അറ്റൻഡ് ചെയ്യുക, പഠിക്കാതെ ആരും പോകരുത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. നിങ്ങളെന്തായാലും മിക്കവാറും എൻ്റെ ചാനലിൽ കാണുന്ന ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. പറ്റുന്നവരെന്ത് ചെയ്യുക, നിങ്ങളുടെ ജൂനിയേഴ്സിന് ഈ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് വിഷ് യു ആൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ എന്താ പറയുക ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായിരുന്നാലും ഫിസിക്സ് എടുത്തിട്ട് പറ്റുന്നവരൊക്കെ ഫിസിക്സിൻ്റെ ഫീൽഡിൽ തന്നെ പോവുക. അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം എല്ലാ ആശംസകളും. താങ്ക് യു ആൾ.